ഹലോ നമസ്കാരം, ഞാൻ ബിജുവാനിക്കൽ. ബിജുവാനിക്കലിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ജെറുസലേമിലെ ഒരു പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഹൈ സ്പീഡ് ട്രെയിനിലൂടെ യാത്ര ചെയ്യേണ്ട ദൃശ്യങ്ങളാണ്, ജെറുസലേമിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ മൗണ്ടൻസും ഒരു സെറ്റപ്പൊക്കെയാണ് നമ്മളിപ്പം കാണുന്നത്. എന്തായാലും ഉണ്ടല്ലോ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പുതിയതായി നിർമ്മിക്കപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ജെറുസലേമിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ലോകോത്തര നിലവാരത്തിൽ ഒരു എയർപോർട്ടിലെ നിർമ്മാണ രീതി എങ്ങനെയാണ്, നമ്മളൊരു എയർപോർട്ടിൽ ചെല്ലുമ്പം എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളത്, ആ രീതിയിലാണ് അവരുടെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അത്രയും സെറ്റപ്പാണ് സംഭവം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെല്ലവീവ് ടു ജെറുസലേമാണ് ഇതിൻ്റെ ട്രാക്ക് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ട്രാക്കാണ്, രണ്ട് ട്രാക്കാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 56 കിലോമീറ്ററാണ് ഈ ഒരു ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് 2001 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 2008 ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ പ്ലാനും പദ്ധതിയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ അന്നത്തെ എന്നാ പറയുന്നത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, കുറേ ഒബ്ജക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഭരണപരമായിട്ടുള്ള ഡിലേസ്, അതുപോലെ തന്നെ എൻജിനീയറിംഗ് വർക്ക്സിലെ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആ സംഭവം ഒത്തിരി ഡിലേ ആയി. ഇപ്പോഴാണ് വർക്ക് പൂർത്തീകരിച്ചത്. അപ്പം ഇത് ഇലക്ട്രിക് ആയിട്ടിൻ്റെ ഡബിൾ ട്രാക്ക് സംഭവമാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. നിരവധി മേൽപ്പാലങ്ങളും അതുപോലെ തന്നെ തുരങ്കങ്ങളും മലകളൊക്കെ തുറന്ന് അതിൻ്റെ രീതിയിലൊക്കെയാണ് ആ സംഭവം ചെയ്തിരിക്കുന്നത്. ഒത്തിരി പൈസ അതിന് ചിലവാടുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ ഷെക്കൽ ഏതാണ്ട് 7 ബില്യൺ ഷെക്കൽ ഇതിനു വേണ്ടി ചിലവായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് US$ 2 ബില്യണാണ് കേട്ടോ, 2 ബില്യൺ US$ ഇതിനു വേണ്ടി ചിലവ് വന്നിട്ടുണ്ട്. അത്രയ്ക്കും അത്യാധുനിക രീതിയിൽ എല്ലാ സെറ്റപ്പോടും കൂടിയാണ് ഇത് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നാ പറയുന്നത്, നമുക്കിപ്പം ജെറുസലേമിൽ നിന്ന് തെല്ലവീലെടുത്താനായിട്ട് 28 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റുമെന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അവർ വിവരിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റോപ്പുകളിൽ ഇറങ്ങുന്ന ടൈം ഉൾപ്പെടെ. അപ്പം അത്രയ്ക്കും നല്ല സംവിധാനത്തിലാണ് ആ ട്രാക്ക് വന്നിരിക്കുന്നതും ഹൈ സ്പീഡായിട്ടുള്ള ട്രെയിൻ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതും. എന്നാൽ ഭംഗിയായിട്ട് ഇത് ചെയ്തിരിക്കുന്നു നോക്കിയ അത്രയ്ക്കും മനോഹരമായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, അണ്ട് എലിവേറ്ററും സംവിധാനങ്ങളൊക്കെ. എന്തായാലും ഇതിൻ്റെ കാഴ്ചകൾ, നിങ്ങളുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഓക്കെ, നമുക്ക് പിന്നീട് കണ്ടു കഴിയുമ്പം എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയാമല്ലോ. അതെന്നുവെച്ചാൽ എനിക്ക് തോന്നിയപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും അതിമനോഹരമായിട്ടും അത്യാധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചും പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ജെറുസലേം കൂടെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഐ ലവ് ജെറുസലേം, JLM എന്ന് പറഞ്ഞാൽ ജെറുസലേം എന്നുള്ള ഷോർട്ട് ഫോമാണ് അവർ കൊടുത്തിരിക്കുന്നത്. TLV എന്ന് പറഞ്ഞാൽ തെല്ലവീവ്. അങ്ങനെ ഇവിടെ ഓരോ ഷോർട്ട് ഫോമിലാണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും അതിമനോഹരമായിട്ട് ഒരു എയർപോർട്ടിനെ, നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളെ വെല്ലുന്ന രീതിയിലാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ അവർ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അത്രയ്ക്കും വൃത്തിക്കും മെനയ്ക്കും അതുപോലെ തന്നെ അത്യാധുനിക ടെക്നോളജികളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കുണ്ടല്ലോ, നമ്മുടെ അത് കണ്ണിന് കുളിർമ നൽകുന്നതും ടെക്നോളജിയുടെ ആ ഒരു സംവിധാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്കും അതിമനോഹരമായിട്ട് പണിതിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുതിയ അവരുടെ മെട്രോയും കൂടെ പണി ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അതായത് പെറ്റത്തുക്കോയിൽ നിന്ന് ആരംഭിക്കുന്ന മെട്രോ എനിക്ക് തോന്നുന്നത് ജെറുസലേമിലേക്ക് തന്നെയാണ് അതും ചെയ്തു വരുന്നത്. അപ്പം അത്രയ്ക്കും നല്ല രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്പീഡപ്പായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുപോവാ.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.